മലയോര മേഖലയിലെ പ്രാധാന്യമേറിയതും കേരള കർണാടക അന്തർ സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്നതുമായ കോളിത്തട്ട് പേരട്ട റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. രണ്ടു വർഷത്തിലധികമായി യാതൊരു അറ്റകുറ്റപ്പണി നടത്താത്ത റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള കോളിത്തട്ട് ആനക്കുഴി പേരട്ട റോഡാണ് പൂർണ്ണമായും തകർന്നത്. കോളിത്തട്ട് മേഖലയിലെ ടിപ്പർ ലോറികളുടെ സമാന്തര സർവീസാണ് റോഡ് തകരാൻ കാരണമെങ്കിലും മെക്കാടൻ ടാറിൽ നടത്തി വളവുകൾ നിവർത്തി റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 4 കിലോമീറ്ററോളം റോഡിന് നാമമാത്രമായ തുക മാത്രമാണ് അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചത്. എന്നാൽ റോഡിൻ്റെ നിലനിൽപ്പിന് അനുവദിച്ച ഫണ്ട് അപര്യാപ്തമാണെന്ന് വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി പറഞ്ഞു. പി ഡബ്ല്യുവിൻ്റെ കണക്കിൽ 5 കോടി രൂപയെങ്കിലും ഇതിന് വേണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ റീടാറിങ് ചെയ്യുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് AI അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല, താൽക്കാലികമായ ഒരു പരിഹാരമാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട റോഡ് ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധയെത്തി ഏറ്റവും നല്ല രീതിയിൽ ന്യൂനതമായ രീതിയിൽ ഈ റോഡ് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശവാസികൾക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ളത്. ഉളിക്കൽ അറബി കോളത്തിട്ട് മേഖലയിൽ നിന്നും എളുപ്പത്തിൽ മാക്കൂട്ടം വഴി കർണാടകയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാന റോഡിനോടാണ് അധികൃതരുടെ ഈ അവഗണന. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ പാതയിലൂടെ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കുന്നില്ലെന്നും ആളുകൾ ഓട്ടം വിളിക്കുമ്പോൾ പോകാൻ കഴിയാത്തതിനാൽ നാട്ടുകാരിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ടെന്നും മേഖലയിലെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഒന്നൊന്നരാടം ദിവസം കൂടുമ്പോൾ വാഹനത്തിന് പണി വരികയാണ്. ഈ റോഡിന് ആളെയും കൊണ്ട് പോകുമ്പോൾ അതുകൊണ്ട് ആളുകൾക്കും അതിൻ്റെതായ രോഷം ഡ്രൈവർമാരോട് കാണിക്കുന്നുണ്ട്. കോളിത്തട്ട് പ്രദേശത്തേക്ക് വാഹനം പോകാത്തതിൻ്റെ പേരിൽ വാഹനം യാതൊരു കാരണവശാലും ഇതിനെ പോകാത്ത ഒരു സാഹചര്യമുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ട നടപടി ഉദ്യോഗസ്ഥർ എടുക്കണമെന്നും ഈ 25 ലക്ഷം രൂപയും കൊണ്ട് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. അതിലുപരിയായിട്ട് ടിപ്പറുകൾ വളരെയേറെ ഇത് ഈ റോഡിൽ കൂടെയാണ് പോകുന്നത്, ഓവർലോഡുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ റോഡ് ഉള്ളതും കൂടെ പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളുടെ അതിർത്തി പ്രദേശം കൂടിയാണ് ഈ മേഖല. റോഡിൻ്റെ പ്രാധാന്യവും ജനങ്ങളുടെ യാത്രാ ദുരിതവും മനസ്സിലാക്കി റോഡ് നവീകരിക്കാൻ വേണ്ട അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.